യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലം മുതൽ തുടങ്ങിയ ഒരാശയമാണ് ഇന്ന് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നത്. അതിൻ്റെ ഒരു പ്രാരംഭഘട്ടത്തിൽ എതിർപ്പുകൾ ഉണ്ടെങ്കിൽ എവിടെയാണ്, എന്താണ് വേണ്ടത് എന്ന് ഞങ്ങൾ ബദൽ നിർദ്ദേശം വെച്ചതുപോലെ നിർദ്ദേശം വയ്ക്കാൻ പ്രതിപക്ഷത്തിന് കഴിയുന്നുണ്ട്. എന്താണ് അവരുടെ നിർദ്ദേശം? പക്ഷെ അവർ പറയുന്നത് ഒരു കാരണവശാലും ഇത് നടത്താൻ അനുവദിക്കുകയില്ല എന്ന്. അത് ജനാധിപത്യത്തിൽ ശരിയാണോ? അങ്ങനെ ഒരു സമീപനം ഒരു വികസന പ്രവർത്തനത്തെ സംബന്ധിച്ച് സ്വാഭാവികമായും ജനങ്ങൾക്കിടയിൽ ആശങ്കയും ഒക്കെ ഉണ്ടാകുക സ്വാഭാവികമാണ്. അതവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ആ വികസനം യാഥാർത്ഥ്യമാക്കാനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശ്രമിക്കുന്നത്. പ്രതിപക്ഷത്തിൻ്റെ നിലപാട് ആ വികസനത്തോടുള്ള സമീപനം, അതിനെ എതിർക്കുന്ന സമീപനം തികച്ചും രാഷ്ട്രീയമാണ് എന്നാണ്. ബദൽ പോലും നിർദ്ദേശിക്കാനില്ലാതെ അവർ നടത്തുന്ന സമരം കൊണ്ട് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ബി ജെ പിയും യു ഡി എഫും എല്ലാം ചേർന്ന് നടത്തുന്ന അവരുടെ ഈ അവിശുദ്ധ രാഷ്ട്രീയ ബന്ധവും അതിൻ്റെ സമരത്തെയും ജനങ്ങളെ അണിനിരത്തി ശക്തമായി നേരിടാനാണ് എൽ ഡി എഫ് തീരുമാനിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ജില്ലാ തലങ്ങളിൽ വിശദീകരണ യോഗങ്ങൾ നടത്തിക്കൊണ്ട് ജനങ്ങളെ അണിനിരത്തി എന്താണ് ഈ പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ട് അത് സംബന്ധിച്ചുള്ള കൂടുതൽ ചർച്ചകളും സംവാദങ്ങളും സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്ന് തീരുമാനിച്ചു. അതിന് പരിപൂർണ പിന്തുണയാണ് സി പി ഐ സംസ്ഥാന കൗൺസിൽ ഇന്നലെ ചർച്ചകൾക്ക് ശേഷം അതിന് പിന്തുണ അറിയിച്ചിട്ടുണ്ട്.